ഹായ്, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ മേക്കപ്പ് വീഡിയോ? അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ചെയ്യാം. ഇപ്പോൾ ശരിക്കും 7:30 സമയം, എനിക്ക് 8 മണിക്ക് കയറേണ്ടതാണ്, സമയം കുറവാണ്. അപ്പോൾ ആദ്യം തന്നെ മുടി ഒന്ന് പെട്ടെന്ന് കെട്ടി വയ്ക്കാം. ഒരു കാരണവശാലും മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് മുടി അഴിച്ചിടരുത്. ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് റോസ് വാട്ടർ വെച്ചിട്ടൊന്ന് ഫേസ് ഒന്ന് നനയ്ക്കാൻ പോവാണ്. ഓക്കെ, ഒരു തുണി എടുത്ത് ഇവിടെ ഇടണം. ഞാൻ ഇന്നത് എടുക്കാൻ മറന്നുപോയി. ശരിക്കും നമ്മൾ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഏതാണോ ആ ഡ്രസ്സ് തന്നെ ഇട്ട് മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ എന്താ പറയുന്നത് ഒരു തുണി ഇട്ട് മറക്കണം കേട്ടോ. നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കുറച്ച് ലൈറ്റിംഗ് കുറവാണ്. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്രൈലോണിൻ്റെ F26 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് എൻ്റെ കോംപ്ലക്ഷൻ്റെ കറക്റ്റ് മാച്ചാണ്. ഇതിൻ്റെ റേറ്റ് 1200 ആണ്. ഓക്കെ, ഞാനിത് ആദ്യം ഒന്ന് വെറുതെ ഒരു ഡോട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഫേസിനകത്ത് അപ്ലൈ ചെയ്യണം. എൻ്റെ ഫ്രണ്ടിൽ ഒരു മിറർ ഉണ്ട്, ഞാൻ അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ക്യാമറയിൽ ആ കറക്റ്റ് ടോണ് കിട്ടുന്നില്ല. നമുക്ക് വീഡിയോ അധികം ലാഗ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യാം. ഞാനിതൊന്ന് മൊത്തം അപ്ലൈ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. കഴുത്തിലും അപ്ലൈ ചെയ്യണേ. ഓക്കെ, ഞാനിപ്പോൾ ഇത് നെക്കും അതുപോലെ തന്നെ ഫേസും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചെവി ഒരിക്കലും ചെയ്യാൻ മറക്കരുത്, എല്ലാ ഭാഗവും ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നോസ് കട്ടിംഗ് ആണ്. നോസ് കട്ടിങ്ങിന് വേണ്ടി ഞാനിവിടെ ഡർമയുടെ പ്രൊഡക്റ്റാണ് എടുത്തിരിക്കുന്നത്. ക്രൈലോണിന് ഇവിടെ 1250 ആണ് ഇപ്പോഴത്തെ റേറ്റ്. ഡർമയുടെ പ്രൊഡക്റ്റാണ് എടുത്തിരിക്കുന്നത്. ഡർമയ്ക്ക് ഇപ്പം ഈ ഒരു ചെറിയ ബോട്ടിലിന് 750 rupees ആണുള്ളത്. ഇത് നോസ് കട്ടിങ്ങിന് വേണ്ടി എടുത്തിരിക്കുക. D12 ആണ് എടുത്തിരിക്കുന്നത്. ഈ പുരികത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ശേഷം ഈ രണ്ട് സൈഡ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. സാധാരണ നമുക്കിവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഈ പ്രോഗ്രാമിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അപ്ലൈ ചെയ്ത ഇതില്ലേ, ഈ സ്പോഞ്ചും കൊണ്ട് നമ്മൾ നേരത്തെ ഫേസിൽ അപ്ലൈ ചെയ്യാത്ത വേറൊരു ഭാഗം കൊണ്ട് നമുക്കിത് ഈ ഭാഗം മാത്രം ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കാം. അപ്പോൾ ഈ സെൻറ്ററിൽ നിങ്ങൾ കാണുന്നുണ്ടോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്? സെൻറ്ററിൽ നല്ലൊരു വൈറ്റ് വരുന്നുണ്ട്, നമ്മുടെ നോർമൽ ഇവിടെയൊക്കെ ഉള്ള അതെ അവിടെ തന്നെ ഒരു ഹൈലൈറ്റ് വരുന്നുണ്ട്. അവിടെ ഒന്നുകൂടെ നല്ല നീറ്റാക്കി കൊടുക്കാം. അതിന് നമ്മുടെ ഈ സ്റ്റിക്ക് തന്നെ എടുക്കാം. ഓക്കെ, ഇപ്പം ആ ഈ ഒരു സെൻറ്ററിൽ ഒരു പോയിൻ്റ് പോലെ കാണുന്നില്ലേ ഒരു നീളത്തിൽ, അത് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തേ. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ ഷാഡോ ഇടണം, പുരികം ഷേപ്പ് ചെയ്യണം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം, കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കാം. കോമ്പാക്ട് പൗഡർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയമാണ്, ലാക്മേലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് നമുക്ക് ആവശ്യമില്ല, ആവശ്യത്തിന് മതി. ഇവിടെ നമ്മൾ സ്റ്റുഡിയോയിൽ ചെയ്യുന്ന മേക്കപ്പും അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്രോഗ്രാമിൽ ചെയ്യുന്ന മേക്കപ്പും കുറച്ച് വ്യത്യാസമുണ്ട്. ഔട്ട്ഡോറിൽ നമുക്ക് ഇത്ര തന്നെ ഹാർഡായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വോളിയം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ചെറിയ തൊണ്ടവേദനയുണ്ട്. ഓക്കെ, ഞാനിന്ന് തിരക്കിൽ വന്നപ്പോൾ തുണി എടുക്കാൻ മറന്നുപോയി, ഭയങ്കര അബദ്ധം. ഇനി നമുക്ക് ലാസ്റ്റ് വെറ്റ് ടിഷ്യൂ വെച്ച് തുടയ്ക്കാം. ഓക്കെ, ഞാനിത് കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടൊന്ന് ഇടാമെന്ന് ഓർത്തിട്ടാ. ഓക്കെ, അപ്പോൾ പൗഡർ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് പുരുക ഒന്ന് ഷെയ്ഡ് ചെയ്യണം. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മളിനി പുരുകം ഷെയ്ഡ് ചെയ്യാൻ പോവുകയാണ്.
കുരുകം ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു ഐ കേക്കാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഐ ലൈനർ കേക്കാണ്. എൻ്റെ പുരികം ഇവിടെ കണ്ടോ, ഈ സൈഡ് അറിയാതെ കട്ടായി പോയിട്ടുണ്ട്. ത്രെഡ് ചെയ്ത സമയത്ത് അബദ്ധം പറ്റിയതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാൻ റോസ് വാട്ടർ ഇതിലോട്ടൊന്ന് നനയ്ക്കുന്നുണ്ട്. ഇത് ബ്ലാക്ക് കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ബ്രൗണും നമ്മൾ ഐബ്രോയ്ക്ക് ബ്രൗൺ നല്ലതാണ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയതായിട്ട് എനിക്കിവിടെ സ്പ്രെഡായി പോയിട്ടുണ്ട്. അപ്പോൾ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു വെറ്റ് ടിഷ്യൂ നമ്മൾ കരുതി വെക്കണം. അതുകൊണ്ട് ചുമ്മാ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് അങ്ങ് പൊക്കോളും. കണ്ടോ, ഇതൊരു തട്ടിക്കൂട്ട് മേക്കപ്പാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞുകൊണ്ടൊന്ന് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ട് എടുത്തതാണ്. ഇന്ന് ഷൂട്ടുള്ളതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ദിവസം ചെയ്യാം കേട്ടോ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ഇതൊന്നും വലിയ ആവശ്യമില്ല. ഓക്കെ, അപ്പം ഞാനിത് ഷെയ്പ്പ് ചെയ്തതിന് ശേഷം ഒന്ന് കാണിക്കാതെ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടത് ഐ ഷാഡോ ഇടണം. ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെബലിൻ്റെ ന്യൂഡ് ഷെയ്ഡാണ്. ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ല ഷെയ്ഡാണ്. ഓക്കെ, അതിലൊരു കോപ്പർ ഷെയ്ഡാണ് ഞാനിവിടെ എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള കളറൊക്കെ ഇടാം. എനിക്ക് അത് അത്ര വലിയ ഇഷ്ടമില്ല. കണ്ണിൻ്റെ ഈ ഇങ്ങനെ കാണുന്ന ഭാഗമില്ലേ, അവിടെ മൊത്തം ക്ലിയർ ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഉറക്കമില്ല, ഇപ്പം ഡാർക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം കാണിക്കാവേ. ഓക്കെ, കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ പുരികത്തിൻ്റെ ഇവിടെ ഒരു വൈറ്റ് ടോൺ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. ഓക്കെ, അത് തന്നെ ഞാൻ ഈ ഈ മൂക്കിൻ്റെ ഇവിടെ ഒന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യണം. മസ്കാര ഞാനിവിടെ മെബലിൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മസ്കാര അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം താഴോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മുകളിലോട്ട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നല്ലത്, എന്നാൽ കുറച്ചുകൂടി തിക്കായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് കണ്ണും അപ്ലൈ ചെയ്തതിന് ശേഷം കാണിക്കാം. ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിനി ഐലൈനറാണ് വേണ്ടേ. ഐലൈനർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ലാക്മേഡ് ഐലൈനറാണ്. അതിന് മുൻപ് നമുക്ക് കണ്ണിനെ താഴെ കണ്ണിലേക്ക് എടുക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെബലിൻ്റെ ഈ ഒരു ഐ കേക്കാണ്. കണ്ടോ,
സാധാരണ ഞാൻ നല്ല കട്ടിക്കാണ് എഴുതുന്നത്. ഇന്ന് കുറച്ച് സിമ്പിളായിട്ട് എഴുതാമെന്ന് വിചാരിക്കുക. ഈ ഒരു ലൈനില്ലേ, ആ ലൈനാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് കേട്ടോ. എപ്പോഴും കണ്ണെഴുതുമ്പം ലാക്മേഡ് ഐ പെൻസിലും നല്ലതാണ്. ഇത് ഈ മെബലിൻ്റെ ഈ ഐ കേക്കിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ സ്പ്രെഡാവില്ല. നമ്മുടെ ഐ പെൻസിലൊക്കെ നോർമൽ ഐ പെൻസിലൊക്കെ എങ്ങനെയായി കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ സ്പ്രെഡാവാറുണ്ട്. ലോങ് അവേഴ്സൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഇതാണ് നല്ലത്. ഈ ഒരു ഭാഗത്ത് മാത്രം ഞാൻ കുറച്ചൊന്ന് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ അറ്റ ഭാഗത്തില്ലേ, അവിടെ ഒന്ന് കുറച്ചൊരു വാലല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് നീട്ടി എഴുതി കൊടുത്താൽ കണ്ണ് കുറച്ച് നീളം തോന്നിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ തിന്നായിട്ട് വന്നിട്ട് ഇവിടെ കുറച്ച് കട്ടി കൂട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഐലൈനർ എഴുതാം. ഐലൈനർ എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിവിടെ ലാക്മേ അടിക്കുന്നത് എപ്പോഴും ഒന്ന് ഷേക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡ്യൂറേഷൻ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം കാണിക്കാവേ. കണ്ണെഴുതുമ്പോഴത്തേക്കും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു നമ്മുടെ കണ്ണിൻ്റെ ആ കറക്റ്റ് ആ ഷേപ്പിൽ അതുപോലെ എഴുതിയാൽ മതി. ഇങ്ങോട്ട് വല്ലാതെ നീട്ടി എഴുതണ്ട. പിന്നെ എല്ലാം എല്ലാവരുടെയും ഇഷ്ടം പോലെയാണ്. കറക്റ്റ് ഇതിൽ എഴുതുന്ന എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം മറന്നു പോയിരുന്നു. മൂക്ക് കട്ട് ചെയ്തപ്പം ഫേസ് കട്ട് ചെയ്യാൻ മറന്നു പോയിരുന്നു. ഫേസ് കട്ട് ചെയ്യണം എന്നില്ല, നിർബന്ധമൊന്നുമില്ല. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കവിളും വലിയ മുഖമൊക്കെ ആയതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്യാൻ നോക്കിട്ടാ. ആദ്യമേ പറയട്ടെ, ഇത് നമുക്ക് നോർമൽ ലൈഫിൽ ആവശ്യമില്ലാത്ത മേക്കപ്പാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടാൽ മതി. ഇപ്പോൾ ഓൾറെഡി ഒരു ലിപ് ഗ്ലോസ് എൻ്റെ ലിപ്പിലുണ്ട്, അതൊന്ന് തുടയ്ക്കുവാണ്. ഓക്കെ, അപ്പം അത് ഞാൻ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഉണങ്ങട്ടെ. ഞാനിവിടെ ഈ ഷെയ്ഡ് എടുത്തിരിക്കുന്നത് മെബലിൻ്റെ 685 കാർവിംഗ് കോറൽ. കാർവിംഗ് കോറലിനാണ് അതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. ഇത് അപ്ലൈ ചെയ്യുവാണ്. ലിപ്പ് ലൈൻ ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. എനിക്ക് ഓൾറെഡി ലിപ്പ് അങ്ങനെ ലൈൻ ഇടേണ്ട ആവശ്യം തോന്നാറില്ല എൻ്റെ ചുണ്ടിന്, അതുകൊണ്ട് ഇടുന്നില്ല. എപ്പോഴും ലിപ്സ്റ്റിക്ക് ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് കാണാം. അപ്പോൾ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ലിപ്പ് ഓക്കെ ആണ്. അപ്പം നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഹെയറൊക്കെ ഒന്ന് അഴിച്ചിടാൻ പോവുകയാണ്. നമ്മുടെ മേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് തുടയ്ക്കട്ടെ.
ഇതെന്ന് എനിക്ക് ഭയങ്കര അബദ്ധം പറ്റിപ്പോയിട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. എപ്പോഴും ഒരു തുണി ഞാൻ എടുത്തു വെക്കുന്നതാ. മസ്കാര അപ്ലൈ ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കണേ, കണ്ണിലൊക്കെ ആ ബ്ലാക്ക് ഇതുണ്ടാവുമല്ലോ, കണ്ണടയ്ക്കുമ്പോഴേക്കൊക്കെ സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിന്ന് ഹെയർ അങ്ങനെ കൂടുതലൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ അഴിച്ചിടുക ചെയ്യുന്നത്, വെറുതെ കോംബ് ചെയ്യുന്നേ ഉള്ളൂ. എൻ്റെതൊരു നോർമൽ ഒരു എന്താ പറയുന്നത് സ്ട്രെയിറ്റ് ഹെയർ ആണ്. ഈ അടിഭാഗം മാത്രം കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥിരമായിട്ട് മുടി മുകളിലോട്ട് കെട്ടി വെക്കാറുണ്ട്, അത്രേ ചെയ്യാറുള്ളൂ. അപ്പോൾ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, ചിലപ്പം ഈ ലൈറ്റിൽ കുറച്ച് ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്റ്റുഡിയോൻ്റെ ലൈറ്റിങ്ങിനനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് കാണിക്കാം. ഇതൊന്നുമില്ല, ഒരു സിമ്പിൾ ബ്ലാക്ക് ഡ്രസ്സാണ്. അതിൽ സ്ലീവിന് മാത്രം ഞാനിങ്ങനെ ഒരു നെറ്റ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ജാക്കറ്റ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇതൊരു ഫ്ലെയർ ടൈപ്പാണ്, കണ്ടോ, റെഡ് ലെഗിൻസ് ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ കാണിക്കാം കേട്ടോ അതെങ്ങനെയാണുള്ളതെന്ന്. സൗണ്ട് അബദ്ധമായിട്ടിരിക്കുക, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാനൊരു കമ്മൽ കൂടി ഇട്ടിട്ടുണ്ട്, ഹാങ്ങിങ്സ് ആണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലാണ്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ അടുത്തുള്ളതാണ്. സൗണ്ട് കുറച്ച് കുറവായിട്ട് കേൾക്കുന്നുണ്ട്, വെരി സോറി. കാരണം ഇത് ഈ ചാനലിൻ്റെ സ്റ്റുഡിയോൻ്റെ അകത്താണ്, മേക്കപ്പ് റൂമിലാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് അധികം വോളിയത്തിൽ സംസാരിക്കാൻ പറ്റില്ല. അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഞാൻ പോട്ടെ, എനിക്ക് എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ടിരിക്കുക, നമുക്ക് കാണാം. എങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതെന്നൊന്നും ഓർമ്മയില്ല, എന്തൊക്കെയോ കുറേ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്, എന്തോ കാര്യം പറയാനുണ്ടായിരുന്നല്ലോ, അത് ഇടയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് ഡേ.